ഹലോ ഗായ്സ്, കോഡ് പാനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്സപ്പ് ഓട്ടോമേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പൈത്തൺ ഓട്ടോമേഷൻ സീരീസിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒന്നാണ് വാട്സപ്പ് ഓട്ടോമേഷൻ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനിത് 3 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഒരു വീഡിയോയിൽ ചെയ്താലേ ഉള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ ഒരുപാട് സൈസ് വരുന്നുണ്ട്, അതുപോലെ ഡ്യൂറേഷനും കൂടുന്നുണ്ട്. അപ്പം 3 വീഡിയോസ് മൂന്ന് പാർട്ടുകളാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്, ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ബൾക്ക് ഗ്രൂപ്പ് ഓട്ടോമേഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ ഗ്രൂപ്പിൻ്റെ നെയിമും അതുപോലെ നമ്മുടെ എന്താണ് അയക്കേണ്ട മെസ്സേജ് ഒന്നും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ മെസ്സേജ് ആ പറഞ്ഞ ഗ്രൂപ്പിലൊക്കെ സെൻഡ് ചെയ്യും. ഓക്കെ, ബൾക്കായിട്ട് സെൻഡ് ചെയ്യും. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അറ്റാച്ച്മെൻറ്റ് ആഡ് ചെയ്യുന്നത്. അതായത് ഇമേജ് ഈ ഒരു കണ്ടൻറ്റിൻ്റെ ഒപ്പം ഇമേജ് കൂടി അയക്കണം എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ പറയാം. അതിൻ്റെ അടുത്ത വീഡിയോ, അതായത് 3-ാമത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഓരോ തവണ റൺ ചെയ്യുമ്പോഴും നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ ഒറ്റ പ്രാവശ്യം, അതായത് QR ആദ്യത്തെ ടൈമിൽ സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ QR കോഡ് ചോദിക്കും, പിന്നീടുള്ള ഒരു റണ്ണിങ്ങിനും ചോദിക്കാതിരിക്കാൻ അതെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് 3-ാമത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വാട്സപ്പ് ഓട്ടോമേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലേക്ക് ആദ്യമായിട്ടാണ്, അതായത് ഈ വീഡിയോ പൈത്തൺ പ്ലേലിസ്റ്റിൻ്റെ പൈത്തൺ ഓട്ടോമേഷൻ പ്ലേലിസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾ മുമ്പത്തെ വീഡിയോസ്, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഫസ്റ്റ് പാർട്സുകളൊക്കെ, അതായത് ഇൻസ്റ്റാളേഷന്, ഇൻട്രൊഡക്ഷൻ, ആ കാര്യങ്ങളൊന്നും നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റിൻ്റെ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും എന്തായാലും വാച്ച് ചെയ്യുക, കാരണം അതിലാണ് നമ്മൾ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും പറയുന്നത്. അത് നമ്മളിനി റിപ്പീറ്റ് ആയിട്ട് പറയില്ല ഇവിടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോസ് വാച്ച് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് വരിക. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ കണ്ടൻറ്റിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ വാട്സപ്പിൻ്റെ ഒരു, ഞാനിപ്പോൾ ഒരു 3 ടെസ്റ്റ് ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ ജസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ടെസ്റ്റ് ഗ്രൂപ്പ് 1, ടെസ്റ്റ് 2 എന്നൊക്കെ. അപ്പം ഞാനിതിൽ ഇമോജീസ് കൂടി കൊടുത്തിട്ടുള്ള എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും നിങ്ങളുടെ ഗ്രൂപ്പ് നെയിംസിൽ ഇതുപോലെ ഇമോജീസ് ഉണ്ടെങ്കിൽ കോഡിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ നമ്മുടെ കോഡിലേക്ക് പോകും, നമ്മൾ VS കോഡിൽ. അപ്പോൾ VS കോഡിൽ നമ്മൾ ഡിഫോൾട്ടായിട്ടുള്ള നമ്മുടെ ബോയിലർ പ്ലേറ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ഈയൊരു ഇതൊന്നും നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ ഇതാണ് ഞാൻ ഫസ്റ്റ് വീഡിയോസിൽ, പ്ലേലിസ്റ്റിൻ്റെ ഫസ്റ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് വാച്ച് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം നമ്മൾ ആസ് യൂഷ്വൽ main.py കാര്യങ്ങളുണ്ട്. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ, നമ്മൾ കുറച്ച് ഫയൽസ് ഉണ്ടാക്കാൻ പോകണം. അതായത് നമ്മുടെ ഗ്രൂപ്പ്സും മെസ്സേജൊക്കെ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനെ, അപ്പോൾ ഞാൻ SRC ഉള്ളിൽ groups.txt ഒരു ടെക്സ്റ്റ് ഫയൽ ഞാൻ ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, ഇതിലെന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പിലേക്കാണോ ബൾക്കായിട്ട് SMS അയക്കേണ്ട, മെസ്സേജ് അയക്കേണ്ട, ആ ഒരു ഗ്രൂപ്പ്സിൻ്റെ നെയിം ലിസ്റ്റ് ചെയ്യുക. അതാണ് ഈ ഒരു ഫയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഈ കേസിലാവുമ്പം നമ്മൾ ഈ 3 ഗ്രൂപ്പുകൾ, അതായത് ഈ കാണുന്ന ഗ്രൂപ്പുകൾക്കാണ് നമുക്ക് മെസ്സേജ് അയക്കേണ്ടത്. അപ്പം ജസ്റ്റ് ഈ ഗ്രൂപ്പിൻ്റെ ടൈറ്റിൽ എന്ത് ചെയ്യുക, ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് അത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പം ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഒരു ലൈനിലൊരു ഗ്രൂപ്പ്, നെക്സ്റ്റ് ലൈനിൽ നെക്സ്റ്റ് ഗ്രൂപ്പ്, ആ രീതിയിലൊക്കെ. അപ്പം ഞാൻ ജസ്റ്റ് ഇത് പെട്ടെന്ന് ഈയൊരു എന്താ പറയുക, ഗ്രൂപ്പിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇതാണിപ്പോൾ ഇതിലാകെ ഇനീഷ്യലായിട്ടൊരു സ്റ്റെപ്പ് എന്ന് പറയാനുള്ളത്. അതായത് നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ പേരും മെസ്സേജും മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മുടെ സ്ക്രിപ്റ്റ് തന്നെ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ പുതിയ ഫയൽ മെസ്സേജ് MSG.txt ഫയൽ നെയിമൊക്കെ നിങ്ങൾക്ക് ഒന്ന് കൊടുക്കാമോ, വിഷയമല്ല. ഇനി മെസ്സേജ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഹായ് എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെയുള്ള കുറച്ച് ഇമോജീസും കൂടി ഇവിടെ ഇട്ട്. ഓക്കെ, നമുക്ക് അതും എങ്ങനെയാണ് ഇഷ്യൂ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് ഇട്ടു, ഗ്രൂപ്പ്സും ഉണ്ട്, മെസ്സേജും ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആസ് യൂഷ്വൽ നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ browser.get നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്, ആ URL. അപ്പം URL എന്ന് പറയുമ്പോൾ web.whatsapp.com. ഓക്കെ, അപ്പോൾ അത് ഞാൻ കോപ്പി ചെയ്തു ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, web.whatsapp.com. ഇനി നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു നമ്മൾ ഗ്രൂപ്പ്സും മെസ്സേജും റീഡ് ചെയ്യണം.
ഗ്രൂപ്പ്സ് മെസ്സേജ് ഇപ്പോൾ അതിൻ്റെതായ ഫയൽസിലുണ്ട്. അത് നമ്മുടെ കോഡിലേക്ക് ഇവിടെ മെയിൻ ഡോട്ട് പി വൈയിൽ കിട്ടണമെങ്കിൽ നമ്മളത് റീഡ് ചെയ്യണം. അപ്പോൾ അത് ഫയലാണ്, നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യണം. ആദ്യം വിത്ത് ഓപ്പൺ നമ്മുടെ ഫയൽ നെയിം, ഇപ്പോൾ ആദ്യം ഞാൻ ഗ്രൂപ്പ്സ് ആണ് ഓപ്പൺ ചെയ്യണം, ഗ്രൂപ്പ്സ് ഡോട്ട് ടി എക്സ് ടി. ദെൻ ഇവിടെ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് പറഞ്ഞാൽ എന്തിനാണ് ഫയൽ ഓപ്പൺ ചെയ്യുന്നത്, ലൈക്ക് റീഡ് ചെയ്യാനാണോ റൈറ്റ് ചെയ്യാനാണോ അപ്പൻഡ് ചെയ്യാനാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ റീഡ് ചെയ്യാനാണ്, അപ്പോൾ ആറ് കൊടുത്തു. ദെൻ മൂന്നാമത് ഇവിടെ, മൂന്നാമതെന്നല്ല, ഇവിടെ ഒരു കീവേഡ് ആർഗ്യുമെൻ്റ് കൊടുക്കണം, എൻകോഡിങ് ഓക്കെ. എൻകോഡിങ് എന്ന് പറയുന്നത് യു ടി എഫ് ഐറ്റ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇമോജീസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് ആക്സസ് ചെയ്യുമ്പോൾ, ഇത് ആക്സസ് ചെയ്യുമ്പോൾ വലിയ ഇഷ്യൂസ് വരാറില്ല, എങ്കിൽ പോലും നമ്മൾ സേഫർ സൈഡിൽ കൊടുക്കുകയാണിത് എൻകോഡിങ്. നമ്മൾ ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻകോഡിങ് ഇതിവിടെ മസ്റ്റാണ്. ഇമോജീസ് ഒക്കെ ഉണ്ടെങ്കിൽ റൈറ്റ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഇഷ്യൂ വരും ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുക, എൻകോഡിങ് ഈക്വൾ ടു യു ടി എഫ് ഐറ്റ് ഓക്കെ. ദെൻ നമ്മളിതിന് പ്ലേസ് ഹോൾഡർ കൊടുത്തു, എഫ് എന്നുള്ളൊരു പേര് കൊടുക്കും ഓക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്നു വെച്ചാൽ നമ്മുടെ ആ ഒരു ഗ്രൂപ്പ്സ് എന്നുള്ള ആ ഫയലിൽ നിന്ന് നമുക്ക് ആ ഗ്രൂപ്പുകൾ ലിസ്റ്റായി കിട്ടണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഞാൻ ഗ്രൂപ്പ്സ് എന്നുള്ള വേരിയബിളിലേക്ക് നമ്മുടെ എഫ് ഡോട്ട് റീഡ് ലൈൻസ് എന്നുള്ള മെത്തേഡ് ഉണ്ട് ഓക്കെ. റീഡ് ലൈൻസ് എന്നാൽ ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് ലിസ്റ്റാക്കി നമുക്ക് ഔട്ട്പുട്ട് വരും. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഞാനിതൊന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. പ്രിൻ്റ് ഗ്രൂപ്പ്സ് ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തു, നമുക്കിതൊന്ന് റൺ ചെയ്ത് കൺഫേം ചെയ്യാം ഓക്കെ. പൈത്തൺ മെയിൻ ഡോട്ട് പി വൈ ഓക്കെ, പൈത്തൺ 3. അപ്പം വിൻഡോസ് യൂസേഴ്സ് ആണെങ്കിൽ പൈത്തൺ യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വരുന്നുണ്ട് ഇവിടെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിലൊരു ഇഷ്യൂ വരുന്നത് ഈ സ്ലാഷൻ എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട് ഓക്കെ. സ്ലാഷൻ ഓക്കെ, അതായത് ഓരോന്നിൻ്റെ അവിടെ ആയിട്ട് സ്ലാഷൻ വരുന്നുണ്ട് ലാസ്റ്റായിട്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ആ സ്ലാഷനുകളൊക്കെ റിമൂവ് ചെയ്യണം, സ്ട്രിപ്പ് ചെയ്യാം. അതായത് ബ്ലാങ്ക് സ്പേസ്, ന്യൂ ലൈൻസ്, സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അത് വെച്ച് നമുക്ക് സ്ട്രിപ്പ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള അപ്രോച്ച് യൂസ് ചെയ്യാം, അതായത് ലിസ്റ്റ് കോംപ്രഹെൻഷൻ എന്ന് പറയും. നിങ്ങൾ പൈത്തണുമായിട്ട് അത്ര ഫെമിലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഇഷ്യൂ വരും, പക്ഷേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കി. അപ്പോൾ അത് ഞാനത് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, നല്ല നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടുള്ളൂ ഓക്കെ. സ്ട്രിപ്പ് ചെയ്യാൻ പറഞ്ഞു, ബ്ലാങ്ക് ലൈൻസും എക്സ്ട്രാ സ്പേസുകളൊക്കെ റിമൂവ് ചെയ്യാനാണ്. അപ്പം ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ലിസ്റ്റ് കോംപ്രിഹെൻഷനാണ്. അപ്പം ഗ്രൂപ്പ് സി ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്തു, ആദ്യം ലിസ്റ്റ് കൊടുത്തു, അതായത് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തു. എന്നിട്ട് ഈ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇവിടെ നിന്ന് അവോയ്ഡ് ചെയ്യുക, അതവിടെ ഇല്ല നോക്കുക ഓക്കെ. എന്നിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ട് മുതലേ തുടങ്ങുക, ഫോർ ഗ്രൂപ്പ് ഇൻ ഗ്രൂപ്പ് എഫ് ഡോട്ട് റീഡ് ലൈൻസ്. അപ്പോൾ നമുക്ക് നോർമലി നമ്മളെ ഫോർ ലൂപ്പാണ്, എഫ് ഡോട്ട് റീഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടും, അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ലൂപ്പ് ചെയ്യണം. അപ്പോൾ ഗ്രൂപ്പ് എന്നുള്ളത് ആദ്യം ഈ ടെസ്റ്റ് 2 ആവും, പിന്നെ ടെസ്റ്റ് ആവും, പിന്നെ ടെസ്റ്റ് ഗ്രൂപ്പ് 1, ആ രീതിയിലാണ് പോകുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഇതിന് നമ്മളെ ഫസ്റ്റ് പാർട്ടിലേക്ക് വരാം, ഇവിടേക്ക് ഗ്രൂപ്പ് ഡോട്ട് സ്ട്രിപ്പ്. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യത്തെ കേസിലാകുമ്പോൾ ഇതായിരിക്കും. ഇതിൽ ഡോട്ട് സ്ട്രിപ്പ് എന്നുള്ള മെത്തേഡ് വിളിക്കുമ്പോൾ ആക്ച്വലി എന്താ നടക്കുന്നത് വെച്ചാൽ ഈ സ്ലാഷിന് ഇങ്ങനത്തെ വൈറ്റ് സ്പേസ്, ബ്ലാങ്ക് സ്പേസ്, ന്യൂ ലൈൻസ് ഒക്കെ പോകും ഓക്കെ. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതൊക്കെ പോയി, എല്ലാം പോയി. അപ്പോൾ നമുക്ക് വെറും ഈ ടെസ്റ്റ് 2 ആ ഗ്രൂപ്പിൻ്റെ പേര് മാത്രം കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ലിസ്റ്റിലേക്ക് ഈ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം നമ്മൾ ലിസ്റ്റിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്, നമ്മൾ ആദ്യം തന്നെ ലിസ്റ്റിൻ്റെ നമ്മളെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഇൻപുട്ട് ഉണ്ടാവും ഓക്കെ. ഇവിടുന്ന് കിട്ടുന്ന എന്താണോ ഉണ്ടാവും, ഇവിടെ നിന്ന് കിട്ടുന്ന എന്താണോ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ന്യൂ ലൈൻസ് ഒന്നും ഇല്ല, അത് കിട്ടും. ഇത് ലൂപ്പാണ്, അപ്പോൾ ഓരോന്നിനും അതുപോലെ ചെയ്യും. ഇനി ഞാനിത് ഒന്നുകൂടി ഞാൻ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മളെ സ്ലാഷനൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് ഓക്കെ. അപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ നമ്മളെ മെസ്സേജ് കൂടി ഒന്ന് റീഡ് ചെയ്യണം. ഇത്ര ഹാർഡല്ല, ഒന്നുകൊണ്ട് സിമ്പിളാണ്. അപ്പം നിങ്ങൾക്കുള്ളൊരു ചാലഞ്ചാണ്, ക്വിക്ക് ഒരു ചാലഞ്ചാണ് മെസ്സേജ് റീഡ് ചെയ്യാന്നുള്ളത് ഓക്കെ. ഇതുപോലെ തന്നെ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളെ വിത്ത് ഓപ്പൺ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഫയലിൻ്റെ പേര് എം എസ് ടി ഡോട്ട് ടി എക്സ് ടി, റീഡിങ്ങിനാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, എൻകോഡിങ് കൂടി കൊടുത്തു, എൻകോഡിങ് കൊണ്ടു യു ടി എഫ് ഐറ്റ് ഓക്കെ. അപ്പോൾ അതും കൊടുത്തു ആസ് എഫ് ഫയൽ നെയിം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പ്സ് അല്ല നമ്മുടെ ഈ എഫ് ഒക്കെ നിങ്ങൾക്ക് എന്ത് നെയിമും കൊടുക്കാം കേട്ടോ, ആർബിട്രറി നെയിം എന്തും കൊടുക്കാം. നമ്മുടെ എം എസ് ടി എന്നുള്ള വേരിയബിളിലേക്ക് ഉണ്ട്, എം എസ് ടി കൊണ്ട് എഫ് ഡോട്ട് റീഡ് ഓക്കെ. നമുക്കവിടെ ലൈൻ ബൈ ലൈൻ അങ്ങനെ ആ ഒരു രീതിയിലല്ല, അവിടെ ഉള്ള എന്താണോ കണ്ടൻറ്റ് മൊത്തം റീഡ് ചെയ്യുക ഓക്കെ, റീഡ് എന്നുള്ള മെത്തേഡ്. അപ്പം നമ്മളെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ഐഡിയ കിട്ടും, പ്രിൻറ്റ് എം എസ് ടി ഓക്കെ. ഇനി ഞാനിത് സേവ് ചെയ്ത് റൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഹായ് എന്നുള്ളത് അവിടെ വന്നിട്ടുണ്ട് ഓക്കെ. അപ്പോൾ അതും കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും റീഡ് ചെയ്തു. ഇനി നമ്മൾ ഈ കമൻറ്റ് അൺകമൻറ്റ് കമൻറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ അൺകമൻറ്റ് ചെയ്തു, നമ്മൾ വെബ് ഡോട്ട് വാട്സപ്പിലേക്ക് പോയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വെബ് ഡോട്ട് വാട്സപ്പിലേക്ക് പോകുമ്പോൾ അത് നമ്മൾ ചോദിക്കും, ക്യു ആർ കോഡ് ചോദിക്കും, സ്കാൻ ചെയ്യാൻ പറയും. സ്കാൻ ചെയ്ത് പിന്നെ ഉള്ളിലേക്ക് കിടക്കുക, അതാണ് പ്രൊസീജിയർ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ പ്രൊസീജിയർ നിങ്ങൾക്ക് കാണിച്ചു തരാം.
പൈത്തോൺ 3 ഞാൻ ഇൻട്രാക്റ്റീവ് ഷെൽ ഓപ്പൺ ചെയ്യണം മൈനസ് ഐ എം ഡോട്ട് പി വൈ ഓക്കെ അപ്പം നമ്മുടെ ബ്രൗസർ വരും അതുപോലെ നമ്മുടെ വാട്സപ്പ് ഡോട്ട് കോം എടുക്കും ആ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നൊക്കെ വെബ് ഡോട്ട് വാട്സപ്പ് ഡോട്ട് കോം ഇനി നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഇവിടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം അപ്പോൾ ക്യു ആർ കോഡ് ഞാനിപ്പം വളരെ പെട്ടെന്ന് ഞാനൊന്ന് സ്കാൻ ചെയ്യാം ഓക്കെ അപ്പോൾ സ്കാൻ ചെയ്തിട്ടുണ്ട് അപ്പം കുറച്ച് ലോഡിങ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് പ്രൊസീജിയർ അപ്പോൾ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ തേർഡ് വീഡിയോയിൽ അതിങ്ങനെ എപ്പോഴെപ്പോഴും ചെയ്യുന്ന ഒഴിവാക്കും എപ്പോൾ നമ്മളത് ചെയ്യണം ഓക്കെ അപ്പോൾ അത് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് വന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് ഫെച്ച് ചെയ്യണം അതായത് നമ്മളെ ഗ്രൂപ്പ്സ് എന്നുള്ള ലിസ്റ്റിൽ എന്തുണ്ട് എല്ലാ ഗ്രൂപ്പുകളും ഉണ്ട് നമ്മൾ അയക്കേണ്ട ഗ്രൂപ്പുകളൊക്കെ അപ്പോൾ അതനുസരിച്ച് നമ്മൾ അത് ലൂപ്പ് ചെയ്തിട്ട് ഓരോന്നെടുക്കുക മെസ്സേജ് സെൻഡ് ചെയ്യുക ഓരോന്നെടുക്കുക മെസ്സേജ് സെൻഡ് ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഇപ്പോൾ എൻ്റെ ഒരു കേസിൽ മൂന്ന് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ ഒക്കെ ഈ ഒരു മൂന്ന് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഞാൻ ജസ്റ്റ് അതിനായിട്ട് അങ്ങനെ ബിൽഡ് ചെയ്താണ് നിങ്ങളുടെ കേസിൽ ആക്ച്വൽ കേസിൽ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ ഒരുപാട് മെസ്സേജുകളും ഒരുപാട് കാര്യങ്ങളുണ്ടാവും അപ്പോൾ നമ്മളെ ഈ ഗ്രൂപ്പുകളൊന്നും ഇങ്ങനെ മുകളിൽ തന്നെ നിൽക്കണമെന്നില്ല കുറേ അടിയിലായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ഈ ഗ്രൂപ്പ് ഫെച്ച് ചെയ്യുക എന്നുള്ളത് ചെറിയൊരു ടാസ്ക്കാണ് അതായത് ഇവരുടെ ആ ഒരു യു ഐ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതായത് ആ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഡോമിലേക്ക് ആ എലവൻസൊക്കെ ഇൻസേർട്ട് ആകുന്നത് അപ്പോൾ നമുക്കങ്ങനെ ഫെച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യും നമ്മൾ ഏത് ഗ്രൂപ്പ് ടെസ്റ്റ് ഗ്രൂപ്പ് 1 ആണ് നമുക്ക് വേണ്ടത് വെച്ചാൽ നമ്മളെന്ത് ചെയ്യും ഗ്രൂപ്പ് നെയിം നമ്മുടെ ഇൻപുട്ട് ഓൾറെഡി ഉണ്ട് നമ്മുടെ സ്ക്രിപ്റ്റിൽ നമ്മളെന്ത് ചെയ്യും ഇപ്പോൾ ആ ഗ്രൂപ്പ് നമ്മൾ ആ ഒരു മോക്ക് ചെയ്യണം നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ ടെസ്റ്റ് ഗ്രൂപ്പ് 1 നമ്മുടെ കയ്യിലുണ്ടാവും അത് നമ്മളെന്ത് ചെയ്യും സെർച്ച് ചെയ്യും ഇവിടെ സെർച്ച് പാനലിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യും അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കാണാം നമ്മളെ ആ സെർച്ച് ചെയ്ത ആ ഗ്രൂപ്പ് നേരെ ടോപ്പിലേക്ക് വന്നു നമുക്കിവിടെ വിസിബിളായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സിമ്പിളാണ് പരിപാടി ഈ ഗ്രൂപ്പ് ഈ ഒരു ഇത് ഫെച്ച് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഇവിടെ മെസ്സേജ് അയക്കുക സെൻഡ് ചെയ്യുക ഓക്കെ അത്രേ ഉള്ളൂ പിന്നെ അടുത്ത വീണ്ടും അടുത്ത ആൾ വരുമ്പോൾ ടെസ്റ്റ് ടു ഇപ്പോൾ ടെസ്റ്റ് ടു ആണെങ്കിൽ അത് സെർച്ച് ചെയ്യുക എന്നിട്ട് അപ്പോൾ അത് വരും ആ രീതിയിൽ അങ്ങനെയാണ് നമ്മുടെ ലോജിക്ക് വരുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു സെർച്ച് ബോക്സ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെ ഫെച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓക്കെ അപ്പം ഞാനിത് സെലക്ട് എടുത്തു ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്തു സെലക്ട് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഡിവിഷനാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മൾ കുറേ ക്ലാസ് വെച്ചിട്ടും ഇൻപുട്ട് വെച്ചിട്ടും മൈഡ് വെച്ചിട്ടൊക്കെ ഫെച്ച് ചെയ്തു ഇപ്രാവശ്യം നമ്മൾ ഒരു വേറൊരു സംഭവം വെച്ചിട്ടാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പേര് എക്സ്പാത്ത് എന്നാണ് ഓക്കെ എക്സ്പാത്ത് എക്സ്പാത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഈ ഒരു എലമെൻറ്റ് എലമെൻറ്റിനെ ഫെച്ച് ചെയ്യാൻ പറയുമ്പോൾ അതിൻ്റെ ഡോമിലെ പൊസിഷനും കാര്യങ്ങളൊക്കെ വെച്ച് ഒക്കെ ഫെച്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു എന്താ പറയുക രീതിയാണ് എക്സ്പാത്ത് ഓക്കെ അപ്പോൾ എക്സ്പാത്ത് വെച്ച് ഫെച്ച് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഓപ്ഷൻ ഉണ്ട് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു എലമെൻ്റ് ഇപ്പോൾ എനിക്ക് എക്സ്പാത്ത് വെച്ച് ഫെച്ച് ചെയ്യണം അപ്പോൾ ഞാൻ കോഡിലേക്ക് വരികയാണ് കോഡിലേക്ക് വന്ന് നമുക്ക് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം അതിന് മുമ്പ് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തു വെബ് ഡോട്ട് വാട്സപ്പിലാണ് ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ലൂപ്പ് ചെയ്യണം അല്ലേ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഗ്രൂപ്പാണ് ഓരോ ലൈൻ ഇത് ഓരോ ഗ്രൂപ്പുകളാണ് ഓക്കെ ആ ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം ലൂപ്പ് ചെയ്യണം ഓരോ ഗ്രൂപ്പിക്കും നമുക്ക് അയക്കണ്ടേ അപ്പോൾ ഫോർ ഗ്രൂപ്പ് ഇൻ ഗ്രൂപ്പ്സ് നമ്മളെ ഗ്രൂപ്പ്സ് എന്നുള്ള ലിസ്റ്റിൽ ഓരോന്നും ലൂപ്പ് ചെയ്യാൻ പോകണം ഫസ്റ്റ് ഞാൻ പറഞ്ഞു സെർച്ച് ചെയ്യുന്ന ആ ഒരു ഇത് ഓക്കെ സെർച്ച് ചെയ്യുന്ന ഈ ഒരു ഞാൻ സൂം ചെയ്യാം ഈ ഒരു എന്താ പറയുക ഡിവിഷൻ നമുക്ക് ഫെച്ച് ചെയ്യണം ഇപ്പോൾ എക്സ്പാത്ത് വെച്ച് ഫെച്ച് ചെയ്യണം അപ്പോൾ ഞാനൊരു വേരിയബിൾ കൊടുക്കണം സെർച്ച് ബോക്സ് ഓക്കെ സെർച്ച് ബോക്സ് ഈക്വൽ ടു നമ്മുടെ ബ്രൗസർ ഓക്കെ ഡോട്ട് ഫൈൻഡ് എലമെൻറ്റ് ബൈ എക്സ്പാത്ത് നമ്മൾ ഇത്രയും കാലം ക്ലാസ് നെയിമൊക്കെ ക്ലാസ് അങ്ങനെ സെലക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എക്സ്പാത്ത് വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ എക്സ്പാത്തിന് ബിഗിനിങ് രണ്ട് സ്ലാഷ് ഇട്ടു ഇനി ഞാൻ എന്ത് ചെയ്യണം ഏത് ടാഗാണ് എനിക്ക് ഫെച്ച് ചെയ്യേണ്ടത് ഇപ്പം ഇവിടെ ടാഗ് എന്ന് പറയുമ്പോൾ ഡിവിഷനാണ് ഡിവാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ഡിവാണ് ഇനി ഞാനതിൽ കുറച്ച് സ്പെസിഫിക് ആട്രിബ്യൂട്ട്സ് സ്പെസിഫൈ ചെയ്യണം അതായത് എനിക്ക് ഏതെങ്കിലും ഒരു ഡിവ് അല്ല വേണ്ടത് എനിക്ക് ഈ ഒരു ഡിവ് വേണം അതിൽ ആ ഡിവില് എന്തുകൂടി വേണം ഇന്ന ഇന്ന ആട്രിബ്യൂട്ട്സ് കൂടി വേണം അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കണ്ടൻറ്റ് എഡിറ്റബിൾ ഈക്വൾ ടു ട്രൂ ഇത് ഞാൻ കോപ്പി ചെയ്ത് വിടുന്നു എനിക്ക് ആ കണ്ടൻറ്റ് എഡിറ്റബിൾ ട്രൂ ആയിട്ടുള്ള ഡിവ് വേണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു കണ്ടീഷൻ കൊടുക്കണം അതായത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ അറ്റിടുക ഓക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യാന്നുള്ള അറ്റ് റേറ്റ് ഓക്കെ ദെൻ കണ്ടൻറ്റ് എഡിറ്റബിൾ ഈക്വൾ ടു ട്രൂ ഞാനത് പേസ്റ്റ് ചെയ്തു അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ ഈ ഒരു സെയിം ആട്രിബ്യൂട്ട് ഞാൻ അവിടെ എന്ത് ചെയ്തു പേസ്റ്റ് ചെയ്തു ഇതൊന്ന് ഇനിയിപ്പോൾ എനിക്ക് കണ്ടൻറ്റ് എഡിറ്റബിൾ ട്രൂവും അതുപോലെ തന്നെ ഈ ഡാറ്റ ടാബ് പറഞ്ഞ ഒരു തന്നെ കാണുന്നുണ്ട് ഡാറ്റ ടാബ് ഈക്വൾ ടു 3 ഇത് രണ്ടും കൂടി ആയിട്ടുള്ളൊരു ഡിവിനാണ് എനിക്ക് വേണ്ടത് അപ്പം ഞാൻ എന്ത് ചെയ്യും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൂടി ഇടും
എന്നിട്ട് എന്ത് ചെയ്യും അറ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യാണ് എന്തിനാണ് ഡാറ്റ ടാബ് കൊണ്ട് ത്രീ. അപ്പോൾ കണ്ടന്റ് എഡിബിൾ ട്രൂവും ഡാറ്റ ടാബ് ത്രീയും ആയിട്ടുള്ള ഡിവിഷനെ നമ്മൾ എന്ത് ചെയ്യാണ് ഡോമിൻ ഫെച്ച് ചെയ്യണം. അതാണ് ഇതാണ് എക്സ്പാത്തിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി വേറൊരു മെത്തഡ് ഞാൻ പറയുകയാണെങ്കിൽ എക്സ്പാത്ത് കിട്ടാൻ നമ്മൾ ഈ ഒരു ഡിവിഷനെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇവിടെ കോപ്പി ഉണ്ടാവും, അതിൽ എക്സ്പാത്ത് ഉണ്ടാവും, കോപ്പി എക്സ്പാത്ത്. അത് കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിപ്പം ഡബിൾ മീൻ സിംഗിൾ കോട്ട്സിൽ ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വേറൊരു എക്സ്പാത്ത് നിങ്ങൾക്ക് കാണുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ്, ഡോമിലെ പൊസിഷൻ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പാത്താണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇതിന് പകരം യൂസ് ചെയ്യാം. പക്ഷെ അത് വർക്ക് ചെയ്യണത് എത്രത്തോളം വർക്ക് ചെയ്യും എന്നുള്ളത് നോക്കുക വേണം. കാരണം അത് പൊസിഷനാണ്, അത് ഡോം ചേഞ്ച് ചെയ്യുമ്പോൾ മേ ബി ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ബട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ യൂസ് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദി കേസ് അത് വർക്ക് ചെയ്യും. പക്ഷെ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒന്നുകൂടി സേഫർ സൈഡാണ്. കാരണം ഈ ആട്രിബ്യൂട്ട്സ് ഇതിൻ്റെ ഒപ്പം മാറാൻ ചാൻസൊക്കെ ഉണ്ട്, ബട്ട് മറ്റേത് നോക്കുമ്പോൾ ഒന്നുകൂടി ഇതായിരിക്കും സേഫർ മെത്തേഡ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. അപ്പം നിങ്ങൾ ഇതും വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സെർച്ച് ബോക്സ് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെർച്ച് ബോക്സിൽ നമ്മൾ സെൻഡ് കീസ്, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ സെർച്ച് ബോക്സ് ബോക്സ് ഡോട്ട് സെൻഡ് കീസ്, നമ്മൾ എന്താണ് സെൻഡ് ചെയ്യേണ്ടത്, നമ്മളെ ഗ്രൂപ്പാണല്ലോ നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്, സെർച്ച് ചെയ്യേണ്ട ഗ്രൂപ്പാണ്. അപ്പം ഗ്രൂപ്പ് സെൻഡ് കീസ് ഓഫ് ഗ്രൂപ്പ്, ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ടൈമിൽ ഓരോന്നായിരിക്കും ലൂപ്പിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് വന്നു സെൻഡ് കീസ്. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ടെസ്റ്റ് ഗ്രൂപ്പ് വൺ എന്ന് തന്നെ സെർച്ച് ആവും, നമ്മൾ യൂസിലാതല്ല, അങ്ങനെ സെർച്ച് ആകുമ്പോൾ ഇത് കാണിക്കും ടെസ്റ്റ് ഗ്രൂപ്പ് വൺ എന്നുള്ളത്, ആണ് അതിൻ്റെ ലോജിക്ക്. അപ്പോൾ നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുകൂടി നോക്കാം, അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ഞാൻ ഇത് സേവ് ചെയ്തിട്ട് ഞാനൊന്ന് എക്സിറ്റ് ചെയ്തു, നമ്മൾ പഴയ കൺസോളിൽ നിന്ന് എക്സിറ്റ് ചെയ്തു, ഞാൻ ഒന്നുകൂടി റൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമ്മളിവിടെ ഓപ്പൺ ആക്കിയിട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു ടാബ് ഞാൻ ഇവിടുന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ പുതുതായിട്ട് വന്നത് ഓപ്പണായി. നമ്മൾ ഇനി എന്ത് ചെയ്യണം, നോർമൽ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞു നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം. അപ്പോൾ ഞാനത് സ്കാൻ ചെയ്തു, അപ്പോൾ ഇത് ലോഡായി. ഓക്കെ, വന്നു, ലോഡായി വന്നിട്ടുണ്ട്. ഇനി നമ്മളെ കൺസോളിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും കാണുന്നില്ല. സെർച്ച് ബോക്സിൽ നമ്മൾ ഫെച്ച് ചെയ്ത് നമ്മൾ ഗ്രൂപ്പിൻ്റെ പേരൊക്കെ അടിക്കാൻ പറഞ്ഞിരുന്നു, ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് പോയി നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം എറേഴ്സ് വന്നിട്ടുണ്ട്, നോ സച്ച് എലമെൻറ്റ്, അൺഎബിൾ ടു ലൊക്കേറ്റ് എലമെൻറ്റ്. ഇവിടെ ഇഷ്യൂ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ലൈൻ ബൈ ലൈൻ ഞാനിങ്ങനെ എടുക്കുകയാണെങ്കിൽ, ആദ്യം നമ്മൾ ബ്രൗസർ ഇനീഷ്യലൈസ് ചെയ്തു, വിൻഡോ മാക്സിമൈസ് ചെയ്തു, ദെൻ നമ്മൾ വെബ് ഡോട്ട് വാട്സപ്പിലേക്ക് പോയി, നമ്മൾ ഈ സാധനങ്ങളൊക്കെ റീഡ് ചെയ്തു. ഇനി ഇവിടെ വെബ് ഡോട്ട് വാട്സപ്പിലേക്ക് പോകുമ്പോൾ അവിടെ എന്താ കാണിക്കുന്നത്, നമ്മുടെ ആ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട ആ ഒരു സ്ക്രീൻ ആയിരിക്കും നമുക്ക് കാണിക്കാം. അത് അതവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലേ ഇവിടേക്ക് എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഉള്ളിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, ഇവിടുത്തെ കോഡൊക്കെ ഓൾറെഡി റണ്ണായിട്ടുണ്ടാവും. ഈ ഗ്രൂപ്പും ഇതൊക്കെ ഫെച്ച് ചെയ്ത് ഇത് ലൂപ്പ് ചെയ്ത് സെർച്ച് ബോക്സ് പോയിട്ട് ഫൈൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ സെർച്ച് ബോക്സ് ഒന്നും അവിടെ വന്നിട്ടില്ല, കാരണം നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന മിനിമം ഒരു 5-4 സെക്കൻഡൊക്കെ എടുക്കും. അതിനു മുമ്പേ ഇതൊക്കെ എക്സിക്യൂട്ട് ആയിട്ടുണ്ടാവും, ഈ ഒരു എലമെൻറ്റ് ഇവിടെ കാണില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സെപ്ഷൻ വരുന്നത്, കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിലുള്ള സൊല്യൂഷൻ, നമ്മൾ മുമ്പത്തെ ഒരുപാട് ഓട്ടോമേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ സ്ലീപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, ടൈം ഡോട്ട് സ്ലീപ്പ് യൂസ് ചെയ്തിട്ടുണ്ടല്ലേ, നമ്മൾ ഇമ്പോർട്ട് ടൈം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇവിടെ അത്രത്തോളം ആപ്ലിക്കബിൾ അല്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇമ്പോർട്ട് ടൈം കൊടുത്തു, വെബ് ഡോട്ട് വാട്സപ്പ് എടുത്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ മെസ്സേജൊക്കെ റീഡ് ചെയ്തിട്ട് ഞാൻ സ്ലീപ്പ് കൊടുക്കണം. അതായത് നമ്മൾ ഈ ക്യു ആർ കോഡൊക്കെ അടിച്ച് തീരുന്ന ഏകദേശം ഒരു സമയം, അപ്പോൾ ഞാനൊരു 10 സെക്കൻഡ് കൊടുത്തു. ഓക്കെ, 10 സെക്കൻഡിനുള്ളിൽ ഞാൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് എനിക്ക് ഈ ഒരു സ്ക്രീൻ വരണം. ഓക്കെ, അപ്പോൾ അതിനാണ് ഞാൻ 10 സെക്കൻഡ് ഞാൻ ഇവിടെ സ്ലീപ്പ് ഇട്ടു, അത് കഴിഞ്ഞിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ഇഷ്യൂ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ 5 സെക്കൻഡ് കൊണ്ട് ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്ത് ഉള്ളിലെത്തി, അപ്പോൾ ബാക്കി ഒരു 5 സെക്കൻഡ് ഇവിടെ എന്തായി, വേസ്റ്റ് ആയിരിക്കും, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിങ്ങനെ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊന്ന്. ഇനി നമ്മുടെ നെറ്റ്വർക്ക് കണക്ഷനൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ 10 സെക്കൻഡ് കൊണ്ടൊന്നും ആവില്ല. നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഇങ്ങനെ കറങ്ങി ലോഡിങ് ആയി കുറേ ടൈം എടുക്കും. കുറേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 30 സെക്കൻഡ് എടുക്കും, ചിലപ്പോൾ ട്രൈ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ വരുന്നത് നിങ്ങൾ കാണാം. അപ്പോൾ അത് ഒരുപാട് ടൈം എടുക്കാൻ സാധ്യത ഉണ്ട്, ചിലപ്പോൾ പെട്ടെന്നാവും, അപ്പോൾ നമ്മൾ വേസ്റ്റ് ആവും. എങ്ങനെയാണെങ്കിലും ഒരുപാട് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 10 സെക്കൻഡിലും കൂടും, അപ്പോൾ ഇതുപോലെ എറർ വരും. അപ്പോൾ നമുക്ക് ഈ ടൈം ഡോട്ട് സ്ലീപ്പ് എന്നുള്ളത് നല്ലൊരു സൊല്യൂഷൻ അല്ല ഇവിടെ. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നതിൻ്റെ ഒരു വെയിറ്റ് എന്നുള്ള കോൺസെപ്റ്റ്, ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. വെയിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ വെയ്റ്റ്സ് സെലേനിയത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വെയ്റ്റ്സ്. അപ്പോൾ വെയ്റ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു എലമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യാണ് ആ ഒരു എലമെൻറ്റ് വരുന്നുണ്ടോ നമ്മളിങ്ങനെ കോൺസ്റ്റൻ്റായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ നമ്മൾ ഈ സെർച്ച് ബോക്സ് ഉണ്ടല്ലോ, സെർച്ച് ബോക്സ് അവിടെ ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതായത് ഓരോ 500 മില്ലി സെക്കൻഡ് കൂടുമ്പോഴും നമ്മൾ പോയി നോക്കും ഈ സെർച്ച് എലമെൻറ്റ് വന്നിട്ടുണ്ടോ. ആ ഒരു കോൺസെപ്റ്റാണ് വെയ്റ്റ് എന്ന് പറയുന്നത്. അതായത് അപ്പം ഞാൻ നമ്മൾ ഡോക്യുമെൻറ്റേഷനിലേക്ക് തിരിച്ചു പോവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം എവറി 500 മില്ലി സെക്കൻഡ്സിൽ നമ്മൾ എക്സ്പെക്റ്റഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. എക്സ്പെക്റ്റഡ് കണ്ടീഷൻ എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ 500 മില്ലി സെക്കൻഡ് കൂടുമ്പോൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യും. അത് നമുക്കൊരു മാക്സിമം കൊടുക്കുക, അതായത് 10 സെക്കൻഡ് നമ്മൾ കൊടുത്തു, അല്ലെങ്കിൽ 100 സെക്കൻഡ് കൊടുത്തു. 100 സെക്കൻഡ് നമ്മൾ മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ ഓരോ 500 MS ഇങ്ങനെ പോയി നോക്കി 100 സെക്കൻഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എറർ വരും. അത് നമ്മുടെ മാക്സിമം ആണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, പിന്നെ ബാക്കിയുള്ള കോഡ് റൺ ആവും. ഓക്കെ, അതാണ് കണ്ടീഷൻ. അപ്പം നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാക്കാൻ. അപ്പം നമ്മളത് ആക്ച്വലി ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ഇവിടെ നിന്ന് കുറച്ച് കോഡ് ഞാൻ കോപ്പി ചെയ്യണം. ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഞാൻ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഞാനിത് പേസ്റ്റ് ചെയ്തു. ഇനി ഇവിടെ കുറച്ച് ഇമ്പോർട്ടുകളുണ്ട്, ഞാൻ മുകളിലേക്ക് കൊണ്ടുപോയി ടോപ്പിലേക്ക് കൊണ്ടുപോയി. ഇനി ഇവിടെ വരുന്നത് ഇത് വേണ്ട, നമുക്ക് ഫയർഫോക്സ് ഇതൊന്നും വേണ്ട, നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. നമുക്ക് ഈ എലമെൻറ്റ് ഈക്വൾ ടു ഇതിവിടെ വേണം. അപ്പോൾ അന്ന് ഞാൻ ഇത് മൊത്തത്തിൽ ഞാനൊന്ന് അറേഞ്ച് ചെയ്യാൻ പോകുന്നു. അപ്പം നമ്മളിതിവിടെ അറേഞ്ച് ചെയ്തു. പിന്നെ ഞാൻ ഈ എക്സ്പാത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. മുമ്പ് ഞാനൊന്ന് റീഫാക്ടർ ചെയ്യണം. സെർച്ചിൻ്റെ എക്സ്പാത്ത് ഞാൻ വേറൊരു സെപ്പറേറ്റ് വേരിയബിളിലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു വേരിയബിളിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു വേരിയബിളിലേക്ക് ഈ എക്സ്പാത്ത് ഇടാൻ പോകണം. ഓക്കെ ഓക്കെ കറക്റ്റ്. ഇനി ഞാൻ ഈ ഒരു കാര്യം ഇവിടെ നിന്ന് ഒഴിവാക്കി ഇനി എലമെൻറ്റ് മാറ്റിയിട്ട് നമ്മൾ സെർച്ച് ബോക്സ് ആക്കി. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പറയുമ്പോൾ ഒന്നുകൂടി എളുപ്പം. ഓക്കെ, ദെൻ നമ്മളിവിടെ സെർച്ച് എക്സ്പാത്ത്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു എക്സ്പാത്ത് ഇവിടെ നിന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ആദ്യം എക്സ്പാത്ത് ഞാൻ വേറൊരു വേരിയബിളിലേക്ക് ഇട്ടും നോർമൽ ചെയ്യുന്ന പോലെ. പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്, വെബ് ഡ്രൈവ് സെർച്ച് ബോക്സ് ഈക്വൽ ടു വെബ് ഡ്രൈവർ വെയ്റ്റ് ഓഫ് ഡ്രൈവർ കോമാട്ടർ. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെബ് ഡ്രൈവർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വെയ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു ക്ലാസ്സാണ്. അപ്പം ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെബ് ഡ്രൈവർ വെയ്റ്റ്. ഇനി ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡ്രൈവറാണ്. ഡ്രൈവർ എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഡ്രൈവർ എന്ന് വെച്ചാൽ നമ്മളെ ഇൻസ്റ്റൻസ്, നമ്മളെ കേസിൽ അതെന്താണ്, ബ്രൗസറാണ്. അപ്പം ബ്രൗസറാണ് നമ്മളെ കേസിൽ. ഓക്കെ, ദെൻ ഈ 10 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മാക്സിമം എന്ന് പറഞ്ഞില്ലേ, അതാണ്. അതായത് മാക്സിമം 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എന്തായാലും എറർ അടിക്കണം. അതിൽ കൂടുതലൊന്നും സെർച്ച് ചെയ്യണ്ട എന്നുള്ള ആ ഒരു രീതിയിൽ. ഓക്കെ, അപ്പം നമ്മുടെ കേസിൽ വരുമ്പോൾ ഒരു 10 സെക്കൻഡ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പം നെറ്റ് സ്ലോ ആണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. നമ്മുടെ കേസിൽ ഒരു 500 സെക്കൻഡ് ഞാൻ ഇട്ടു, ജസ്റ്റ് ഒരു നമ്പറാണ് ഇട്ടു. ഓക്കെ, ഒരു ഹയസ്റ്റ് നമ്പർ, അത്രയും ഒന്നും നമ്മൾ വെയിറ്റ് ചെയ്യില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഇട്ടു എന്ന് മാത്രം. ഇനി ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, വെയിറ്റ് ഈ വെബ് ഡ്രൈവർ വെയിറ്റ് ഡോട്ട് അണ്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ 500 സെക്കൻഡ് എത്ര വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഏത് വരെ, അതായത് നമുക്ക് ഒരു എലമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യുന്നു വേണ്ട, നമുക്ക് നേരെ പോകണം. അതാണ് നമ്മളെ ലക്ഷ്യം. സെർച്ച് ബോക്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ വെയിറ്റ് ചെയ്യണ്ടല്ലോ, സ്ലീപ്പ് ആകുമ്പോൾ അതാണ് ഇഷ്യൂ. നമുക്ക് സെർച്ച് ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ബാക്കി പരിപാടികൾ ഇവിടെ അടിയിലുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അതിന് ഇവിടെ കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോക്യുമെൻറ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് എക്സ്പെക്റ്റഡ് കണ്ടീഷൻ ഉണ്ട്. അതായത് ടൈറ്റിൽ, സ്റ്റൈൽ, കണ്ടെയ്ൻസ് എന്നൊക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് എലമെൻറ്റ് ലൊക്കേറ്റഡ്. അതായത് ഒരു എലമെൻ്റ് അവിടെ ഉണ്ട് എന്ന് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ എലമെൻറ്റിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ, ഡോമിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. അതായത് നമ്മളെ കേസിൽ പറയുമ്പോൾ സെർച്ച് ബോക്സ് അവിടെ വന്നു കഴിഞ്ഞാൽ എന്താ, നമ്മളെ അടുത്ത കാര്യങ്ങളൊക്കെ റൺ ചെയ്യാം. അപ്പോൾ അതാണ് എക്സ്പെക്റ്റഡ് കണ്ടീഷൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, പ്രസൻസ് ഓഫ് എലമെൻറ്റ് ലൊക്കേറ്റഡ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഏത് എലമെൻറ്റാണ്, അതായത് നമ്മൾ ഏത് എലമെൻറ്റാണ്, നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ ബൈ എക്സ്പാത്ത്. ബൈ എന്ന് പറയുന്നത് എഗെയിൻ ഇവിടെ ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബൈൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് എക്സ്പാത്ത്. ഓക്കെ, എക്സ്പാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡ്രൈവ് ബ്രൗസർ ഡോട്ട് ഫൈൻഡ് എലമെൻറ്റ് ബൈ എക്സ്പാത്ത് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു
വേറെ രീതിയിൽ നമ്മൾ കൊടുത്തു എന്നുള്ളത് തന്നെയാണ് കൊടുക്കുന്നത്. എക്സ് പാത്ത് വെച്ച് ഫൈൻഡ് ചെയ്യുക, ഞാൻ എക്സ് പാത്ത് ഏതാണെന്നുള്ളതാണ് ഞാൻ ഇവിടെ വേരിയബിൾ ഇട്ടിട്ടുള്ളത്, ഏത് എക്സ് പാത്താന്നുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ 500 മില്ലി സെക്കൻഡും എന്ത് ചെയ്യും, പോയി നോക്കും ഇവിടെ ഡോമിൽ. ഇപ്പം നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന ആ ടൈമിലൊക്കെ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ നോക്കുന്നുണ്ടാവും ഓരോ 500 മില്ലി സെക്കൻഡിലും. സെർച്ച് ബോക്സ് വന്നോ, സെർച്ച് ബോക്സ് വന്നോ. നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമ്മളതിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നു കൊടുക്കണേ, അടുത്ത സെർച്ചിൽ എന്ത് ചെയ്യും, സെർച്ച് ബോക്സ് ഇവിടെ കിട്ടും, അതവിടെ ലൊക്കേറ്റ് ചെയ്യും, ആ എലമെൻറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബാക്കിയുള്ള കോഡിലേക്ക് പോകും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്ന ലോജിക്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എത്ര സെക്കൻഡ് ഉണ്ടായാലും പ്രശ്നമല്ല, നെറ്റ് സ്ലോ ആണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് എടുത്താലും നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ കോഡ് ബ്രേക്ക് ആവില്ല. പക്ഷെ 5 മിനിറ്റ് ഒന്നും എടുക്കില്ല നമ്മുടെ അങ്ങനെ ഒരു കേസിൽ, അത് ഒരു എക്സ്ട്രീം കേസാണ്, അത്രയൊന്നും ടൈം എടുക്കാറില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും കോഡ് ബ്രേക്ക് ആവുക, നമുക്ക് നമ്മളെ എപ്പോഴാണോ സെർച്ച് ബോക്സ് വന്ന് അപ്പോൾ നമ്മളെ ബാക്കിയുള്ള കോഡൊക്കെ എക്സിക്യൂട്ട് ആവാൻ തുടങ്ങും, അതാണ് ഇതിൻ്റെ ഐഡിയ. ഇപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇതൊന്നും കൂടി റൺ ചെയ്തതന്നെ. അപ്പം ഞാനിവിടെ ഇവിടെ തന്നെ നമ്മളെ ഇൻട്രാക്റ്റീവ് ഷെല്ലിൽ തന്നെ ഒന്ന് റൺ ചെയ്യാം. അപ്പം ഞാൻ ഈ 3 കോഡും ഞാൻ ഈ 3 ഇതും ഇവിടെ കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നം ഉണ്ട്, അത് നമുക്ക് നിയമം ലൈൻ ബൈ ലൈൻ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം എക്സ് പാത്ത് ഇട്ടു, ദെൻ സെർച്ച് ബോക്സ് ഇട്ടു. ഓക്കെ, സെർച്ച് ബോക്സ് ഇട്ട, ഓക്കെ സെർച്ച് ബോക്സിൻ്റെ ഇഷ്യൂ ആണത്. ഓക്കെ, സെർച്ച് ബോക്സ് ഞാനിവിടെ ഇട്ടു, ദെൻ ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, അത് വെബ് ഡ്രൈവർ, അത് നമ്മൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഇമ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ ആ ഇമ്പോർട്ടൊക്കെ ഇവിടെ ചെയ്യുന്നതിന് നല്ലത് നമ്മൾ റീറൺ ചെയ്യാം. ഓക്കെ, നമ്മൾ പ്രോഗ്രാം ഒന്നുകൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് കറക്റ്റായിട്ട് നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു, നമ്മളെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന പേജിൽ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഞാനൊന്ന് പെട്ടെന്ന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം. അപ്പോൾ അത് എത്ര സെക്കൻഡ് എടുത്താലും കുഴപ്പമില്ല, നമ്മൾ മാക്സിമം എന്ന് പറയുന്നത് 500 ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ സെർച്ച് ബോക്സിൽ വന്നു, പക്ഷേ അവിടെ ഒന്നും സംഭവിച്ചില്ല. സെർച്ച് ബോക്സിൽ വന്നത് നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ ഇവിടെ എറർ വരുന്നുണ്ട്. ഓക്കെ, ക്രോം ഡ്രൈവർ ഓൺലി സപ്പോർട്ട് ക്യാരക്ടേഴ്സ് ഇൻ BMP. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വരും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഇട്ടത്. അതായത് ഗ്രൂപ്പ് നെയിമിൽ ഇമോജീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്യൂ വരുന്നുണ്ട്. അതായത് നമ്മൾ സെൻഡ് കീസ് അടിക്കുമ്പോൾ ആ സെൻഡ് കീസിൽ എന്താ ഇമോജികളൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ വേറെ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതായത് കോപ്പി പേസ്റ്റ്, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ കോപ്പി ചെയ്യും, എന്നിട്ട് നമ്മൾ ആ സെർച്ച് ഫീൽഡിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ സെൻഡ് കീസ് ആയിട്ട് കൊടുക്കില്ല. സെൻഡ് കീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഇൻപുട്ട് കൊടുക്കുകയാണ്, അപ്പോൾ അതിങ്ങനെ ഓരോ ലെറ്റർ ബൈ ലെറ്റർ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് പകരം നമ്മൾ കൺട്രോൾ വി അടിച്ച് എന്ത് ചെയ്യും, പേസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കമാൻഡ് വി അടിച്ച് പേസ്റ്റ് ചെയ്യും. ആ ഒരു ലോജിക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് എക്സിറ്റ് ആയി, എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പാക്കേജ് ഉണ്ട്. ഓക്കെ, അതിന് അതായത് നമുക്ക് കോപ്പി പേസ്റ്റിന് സഹായിക്കുന്ന പാക്കേജ് ഉണ്ട്, പൈപ്പർ ക്ലിപ്പ് എന്നാണ് പേര്, PIPR Clip. ഓക്കെ, ഇപ്പോൾ PIP3 ഇൻസ്റ്റാൾ പൈപ്പർ ക്ലിപ്പ് അടിച്ചാൽ അത് ഇൻസ്റ്റാൾ ആകും. PIP3 വേണമെന്നില്ല വിൻഡോസ് യൂസേഴ്സിൻ്റെ കേസിൽ. അപ്പോൾ ഞാനിത് ഇൻസ്റ്റാൾ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നിങ്ങളതാണ് ഇൻസ്റ്റാൾ ആകും. ഇനി അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം, ഇമ്പോർട്ട് പൈപ്പർ ക്ലിപ്പ്. ഓക്കെ, പൈപ്പർ ക്ലിപ്പ് ഞാൻ ഇമ്പോർട്ട് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം, നമ്മളെ സെർച്ച് ഇതിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യണം, നമ്മൾ ആ ഗ്രൂപ്പ് കോപ്പി ചെയ്യണം. അപ്പം പൈപ്പർ ക്ലിപ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പൈപ്പർ ക്ലിപ്പ് ഡോട്ട് കോപ്പി നമുക്ക് എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പ് കോപ്പി ചെയ്യാം. ഇത് നമ്മൾ കൺട്രോൾ സി അടിക്കുന്ന പോലെയാണ്, പക്ഷെ പ്രോഗ്രാമാറ്റിക്കലിയാണ്. ഓക്കെ, പ്രോഗ്രാമാറ്റിക്കലി ഇത് എന്ത് ചെയ്യും, നമ്മൾ ആ ഗ്രൂപ്പ് എന്ത് ചെയ്യും, കോപ്പി ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ സെർച്ച് ബോക്സിലേക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാം. പക്ഷേ എന്താണ് സെൻഡ് ചെയ്യുന്നത്, നമ്മൾ കോപ്പി ചെയ്ത കണ്ടൻറ്റാണ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ പക്ഷേ നമുക്കത് എങ്ങനെയാണ് വേണ്ടത്, ഒരു കൺട്രോൾ വി അടിച്ചിട്ട് പേസ്റ്റ് ചെയ്യുന്ന പോലെ. അതായത് ഇവിടെ വന്നിട്ട് നമ്മൾ നോർമലി കമാൻഡ് വി ഒക്കെ അടിക്കുമല്ലോ, അല്ലെങ്കിൽ കൺട്രോൾ വി പേസ്റ്റ് ചെയ്യാൻ, ആ രീതിയിൽ അടിക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, സെൻഡ് കീസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആക്ഷൻസ് വേണം, കീബോർഡ് ആക്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് കൺട്രോൾ പ്ലസ് വി എന്നോ അല്ലെങ്കിൽ കമാൻഡ് പ്ലസ് വി എന്നോ ആ രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, സെലേനിയത്തിന് കുറച്ച് കാര്യങ്ങളോട് ഇമ്പോർട്ട് ചെയ്യേണ്ടത്, കുറച്ച് കാര്യങ്ങളുള്ള ഒരു ഒറ്റ കാര്യം. ഫ്രം സെലേനിയം ഡോട്ട് വെബ് ഡ്രൈവർ സംതിങ് ഓട്ടോ കംപ്ലീഷൻ വരുന്നില്ല, അത് നോക്കി നോക്കി. ഡോട്ട് കോമൺ ഡോട്ട് കീസ് ഇമ്പോർട്ട് കീസ്, ഇതാണ് മൊഡ്യൂളുടെ പേരൊക്കെ, കീസ് എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ പേരൊക്കെ. അതായത് നമ്മളെ കീബോർഡിലെ കീസ് ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് മുകളിൽ വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് ബോക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കീബോർഡ് ഇവൻ്റാണ് കൊടുക്കുന്നത്. അതായത് നമുക്ക് ഒരു സാധനം പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും,
നമ്മൾ കീസ് ഡോട്ട് കൺട്രോൾ, അതായത് വിൻഡോസ് യൂസേഴ്സ് ആണെങ്കിൽ കൺട്രോളാണ് സെർച്ച് ചെയ്യേണ്ടത്. ഓക്കെ, കൺട്രോളാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് ഒരു വി. ഓക്കെ, അതായത് കൺട്രോൾ വി ആണല്ലോ പേസ്റ്റ് ചെയ്യാൻ, അപ്പോൾ അതാണ് ഞാൻ ഇവിടെ അടിച്ചിട്ടുള്ളത്, കീസ് ഡോട്ട് കൺട്രോൾ പ്ലസ് വി. ഇത് വിൻഡോസ് യൂസേഴ്സിനാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ലിനക്സ് യൂസേഴ്സ് ആണെങ്കിൽ നമ്മൾ കമാൻഡ് വി ആണ്. പക്ഷേങ്കിൽ നമ്മൾ സെലേനിയത്തിൽ ഇപ്പോഴും ഒരു നോൺ ഇഷ്യൂ ആണ് കമാൻഡ് വി, അതായത് കീബോർഡ് ഇവൻസിൽ ചിലതൊന്നും ഏതോ റീസൺസ് കാരണം വർക്ക് ചെയ്യുന്നില്ല. ക്രോം ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ക്രോം ബ്രൗസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ വർക്കിംഗ് കണ്ടീഷൻ ഇല്ല. അതായത് കൺട്രോൾ കമാൻഡ് വി അടിച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യൂല. അപ്പോൾ അതിന് ഒരു ആൾട്ടർനേറ്റീവാണ് നമ്മൾ ഷിഫ്റ്റ് ഇൻസേർട്ട് എന്നുള്ളത്. ഓക്കെ, ഇത് വിൻഡോസ് യൂസേഴ്സ് നേരെ കൺട്രോൾ വി അടിച്ച് കഴിഞ്ഞാൽ മതി. മാക് യൂസേഴ്സൊക്കെ എന്ത് ചെയ്യുക, കീസ് ഡോട്ട് ഷിഫ്റ്റും അതുപോലെ കീസ് ഡോട്ട് ഇൻസേർട്ട്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, കീസ് ഡോട്ട് ഷിഫ്റ്റും രണ്ടും കൂടി പ്രസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേസ്റ്റിൻ്റെ ഇക്വലൻ്റ്. ഓക്കെ, ഷിഫ്റ്റ് ഷിഫ്റ്റ് ഇൻസേർട്ട് എന്നാൽ കൺട്രോൾ കമാൻഡ് വി അടിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ സെർച്ച് ബോക്സിൽ എന്ത് ചെയ്യും, പേസ്റ്റ് ചെയ്യും. പേസ്റ്റ് ചെയ്യുന്ന എന്തായിരിക്കും, നമ്മളിവിടെ കോപ്പി ചെയ്ത ഗ്രൂപ്പിൻ്റെ പേരായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഇമോജീസിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അത് സെറ്റായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ നമ്മൾ ഒന്നുകൂടി പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ നടക്കുന്നുണ്ടാവുക വെച്ചാൽ നമ്മൾ ടെസ്റ്റ് ഗ്രൂപ്പ് വൺ എന്നുള്ള എന്ത് ചെയ്തിട്ടുണ്ടാവും, പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതൊന്ന് മോക്ക് ചെയ്ത് കാണിക്കാം. നമ്മൾ ടെസ്റ്റ് ഗ്രൂപ്പ് വൺ ആണിത്. ടെസ്റ്റ് ഗ്രൂപ്പ് വൺ എടുക്കും, നമ്മളിവിടെ ആദ്യം സെർച്ച് ചെയ്യും എന്നാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ മീൻസ് നമ്മൾ ആ പൈപ്പർ ക്ലിപ്പ് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ കൺട്രോൾ കമാൻഡ് വി അടിച്ച് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യും. അവിടുത്തെ കേസിൽ ഷിഫ്റ്റ് ഇൻസേർട്ട് അല്ലെങ്കിൽ കൺട്രോൾ വി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതുപോലെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഈ സാധനം കാണും. ഓക്കെ, അതായത് ആ ഗ്രൂപ്പ് കാണും. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ, നമ്മളെ ഗ്രൂപ്പിൻ്റെ ഇത് ക്ലിക്ക് ചെയ്യുക, നമ്മൾ സേവ് ചെയ്യുക, ഐ മീൻ സെൻഡ് ചെയ്യുക മെസ്സേജ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇൻസ്പെക്റ്റ് അടിക്കണം. കമാൻഡ് ഷിഫ്റ്റ് സിഒ അല്ലെങ്കിൽ കമാൻഡ് ഷിഫ്റ്റ് ഐ ഒക്കെ അടിക്കുക വിൻഡോസ് യൂസേഴ്സ്. എന്നിട്ട് നമ്മൾ സെലക്ടർ ആസ് യൂഷ്വൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ടെസ്റ്റ് ഗ്രൂപ്പ് വൺ ഇതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ സ്പാനാണ് സെലക്ട് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈയൊരു സ്പാനാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഇവിടെ. അപ്പോൾ ഈ സ്പാനിൻ്റെ മുകളിൽ വേറൊരു സ്പാനും കൂടി കാണുന്നുണ്ട്, അതായത് ഈ ഒരു സ്പാൻ. ഓക്കെ, ഈ ഒരു സ്പാൻ, ഈ സ്പാനും അത് അത് ഇതിൻ്റെ അണ്ടറിലുള്ളതാണ്, മറ്റേ സെർച്ച് ചെയ്തപ്പോഴുള്ള ഒരു സ്പാനാണ്. ഈ ഒരു സ്പാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ടൈറ്റിൽ എന്ന് പറയുന്നൊരു ഫീൽഡ് കാണുന്നുണ്ട്. ടൈറ്റിൽ ഈക്വൾ ടു ടെസ്റ്റ് ഗ്രൂപ്പ് വൺ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടെസ്റ്റ് ഗ്രൂപ്പ് വൺ എന്താ, നമ്മളെ ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ഇത് കിട്ടി, സ്പാനാണ്, ടൈറ്റിൽ എന്തുണ്ട്, നമ്മളെ ഗ്രൂപ്പിൻ്റെ പേരുണ്ട്. അപ്പോൾ നമുക്ക് ഫെച്ച് ചെയ്യാൻ വളരെ ഈസി അല്ലേ. അപ്പോൾ ഫെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി എക്സ്പാത്ത് വെച്ച് ഫെച്ച് ചെയ്യാൻ നിങ്ങളിപ്പോൾ നമ്മളിതിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ക്വിക്ക് ചാലഞ്ചാണ്, എക്സ്പാത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ സ്പാനിനെ ഒന്ന് ഫെച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളെന്തായാലും ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കി നോക്കുക. ഓക്കെ, അപ്പോൾ ഇല്ലെങ്കിൽ നമ്മളെ കേസിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു വേരിയബിൾ നെയിം കൊടുക്കും. അപ്പം ഞാൻ ഗ്രൂപ്പ് ടൈറ്റിലിന് പേര് കൊടുക്കും. ഗ്രൂപ്പ് ടൈറ്റിൽ ഇസ് ഈക്വൾ ടു നമ്മൾ നോർമലി ബ്രൗസർ ഡോട്ട് ഫൈൻഡ് എലവൻ ബൈ എക്സ് പാത്ത്. നമ്മൾ എക്സ് പാത്ത് എന്ന് പറയുന്നത് നമ്മൾ മാനുവലി ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, സ്പാൻ ഡബിൾ സ്ലാഷ് ഇട്ടു, സ്പാനാണ് എന്ത് നമ്മളെ എലമെൻറ്റ് സ്പാനാണ്. ദെൻ ടൈറ്റിൽ ഈക്വൾ ടു നമ്മളെ ടൈറ്റിൽ. ഓക്കെ, അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യും, സ്ക്വയർ ബ്രാക്കറ്റ് ഇടും. നമ്മൾ ടാർഗറ്റ് ചെയ്യും അറ്റ് ദ റൈറ്റ്. ടൈറ്റിൽ ഈസ് ഈക്വൾ ടു നമ്മളെന്ത് ചെയ്യാണ്, നമ്മളെ ടൈറ്റിൽ കിട്ടണം. അപ്പോൾ ടൈറ്റിൽ കിട്ടണമെങ്കിൽ നമുക്ക് നമ്മൾ ഡബിൾ കോഡ്സിൽ നമ്മളെ ടൈറ്റിൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ പേര്, അതായത് ഈ ഗ്രൂപ്പ് എന്നുള്ള വേരിയബിൾ. അപ്പോൾ അതിനിവിടെ ഡൈനാമിക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ചെയ്യാം, ഞാൻ സെപ്പറേറ്റ് ലൈൻ ചെയ്യാം എന്നുള്ളത് ഒന്നുകൂടി ക്ലാരിറ്റി വരുള്ളൂ. ഓക്കെ, ഞാൻ എക്സ്പാത്തായിട്ട് വേറൊരു ഇതിൽ കൊടുക്കുക, ഗ്രൂപ്പ് അണ്ടർസ്കോർ എക്സ്പാത്ത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ടൈറ്റിൽ അണ്ടർസ്കോർ എക്സ്പാത്ത് ഈക്വൾ ടു ഞാൻ എന്ത് ചെയ്യാണ് ഡബിൾ കോഡ്സിൽ, അതായത് നമ്മൾ ഈ സെയിം സാധനം തന്നെ അങ്ങോട്ട് കൊടുക്കുന്നു മാത്രം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ടൈറ്റിലിൻ്റെ ഇവിടെ വരുന്നത് ഞാൻ പറഞ്ഞു ഡൈനാമിക്കാണ്. അപ്പോൾ നമ്മൾ എഫ് സ്ട്രിങ്സ് യൂസ് ചെയ്യുക. അപ്പോൾ എഫ് എന്നിട്ട് കൊടുക്കും ഇവിടെ തുടക്കത്തിൽ. അതിനുശേഷം നമുക്കിവിടെ ഡൈനാമിക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ നമ്മളെ ഗ്രൂപ്പ് കൊടുക്കും. ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ നെയിം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇവിടെ ഓരോ ലൂപ്പിനനുസരിച്ച് മാറി ഇങ്ങനെ വരും. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫൈനൽ എലമെൻറ്റ് ബൈ എക്സ് പാത്ത് നമ്മളെ ഗ്രൂപ്പ് ടൈറ്റിൽ എക്സ് പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആൾ ഫെച്ച് ആയി. ഓക്കെ, ഫെച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ആളെ കിട്ടി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യണം. നോർമൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഗ്രൂപ്പ് ടൈറ്റിൽ ഡോട്ട് ക്ലിക്ക്. ഓക്കെ,
അപ്പോൾ ക്ലിക്ക് ചെയ്തു. ഇനി അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തി, ഈ പേജിലെത്തി. ഇതുപോലെ നിങ്ങൾക്ക് കാണാം, സൈഡിൽ ഇതുപോലെ കാണാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് അയക്കണം എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു ഈ മെസ്സേജ് അയക്കുന്ന ഇൻപുട്ട് ഫീൽഡും നോക്കി നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഡിവിഷൻ വിത്ത് ക്ലാസ് ഓഫ് സംതിങ് ഒക്കെ ഉണ്ട്. എഗെയിൻ ഇവിടെ കണ്ടൻറ് എഡിറ്റബിളും ടാബ് ഡാറ്റ ടാബും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ചാലഞ്ചാണ് എക്സ്പാത്ത് വെച്ചിട്ട് ആ ഒരു എലമെൻ്റ് ഒന്ന് ഫെച്ച് ചെയ്യണം. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമ്മളെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഇൻപുട്ട് ബോക്സിന്ന് കൊടുത്തു ഒരു പേര്, പേരൊക്കെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം. അതിന് മുമ്പ് ഞാൻ എക്സ്പാത്ത് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് എക്സ്പാത്ത് എന്ന് കൊടുത്തു. ഇൻപുട്ട് എക്സ്പാത്ത് ഈക്വൽ ടു നമ്മൾ എക്സ്പാത്ത് പറയാൻ ഡബിൾ സ്ലാഷ് ആണ്, അതൊരു ഡിവിഷനാണ്. പിന്നെ നമ്മളെ കണ്ടൻറ് എഡിറ്റബിളും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഇവിടെ അങ്ങനെ ഒന്ന് ഫെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതന്നെയാണ് കോപ്പി ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, അത് ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്തു. ഇനി അതിൽ മാറ്റമുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതായത് കണ്ടൻറ് എഡിറ്റബിൾ ട്രൂ ആണ്, ഡാറ്റ ടാബ് വൺ ആണ്. ഇവിടെ 3 ആയിരുന്നു, 1 ആണ്. ഓക്കെ, അപ്പോൾ അതായി. ഇൻപുട്ട് ബോക്സ് ഈക്വൽ ടു നമ്മളെ ബ്രൗസർ ഡോട്ട് ഫൈൻഡ് 11 ബൈ എക്സ്പാത്ത്. എക്സ്പാത്ത് എന്ന് പറയുന്നത് നമ്മളെ ഇൻപുട്ട് എക്സ്പാത്ത് ആണ്, ഇൻപുട്ട് എക്സ്പാത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻപുട്ട് എക്സ്പാത്ത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മളെ ഇൻപുട്ടിലേക്ക് നമ്മൾ മെസ്സേജ് അങ്ങോട്ട് കൊടുക്കണം. ഇൻപുട്ട് എക്സ്പാത്ത് കിട്ടിക്കഴിഞ്ഞാൽ മെസ്സേജ് കൊടുക്കണം, അതാണ്. മെസ്സേജ് കൊടുക്കുമ്പോൾ എഗൈൻ ഒരു ഇഷ്യൂ വരുന്നത് എന്താ, മെസ്സേജിൽ ഇമോജി ഉണ്ട്. ഇമോജി ഉണ്ടാകുമ്പോൾ സെൻഡ് കീസ് യൂസ് ചെയ്യാൻ പറ്റില്ല, സെൻഡ് കീസിൽ എറർ വരും. അപ്പോൾ നമ്മൾ ഈ സെയിം കോൺസെപ്റ്റ് യൂസ് ചെയ്യുക, പൈപ്പർ ക്ലിപ്പിൻ്റെ സെയിം കോൺസെപ്റ്റും. നിങ്ങൾ ഇത് നിങ്ങൾ എഗൈൻ ഒരു ചാലഞ്ച്, നിങ്ങൾ ഇത് ഇതുപോലെ ഒരു സാധനം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്ന എങ്ങനെ നിങ്ങൾക്ക് നമ്മൾ മുമ്പ് കണ്ടു, അതുപോലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വീഡിയോ പോസ് ചെയ്തൊന്നുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമ്മളെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ സാധനം തന്നെ ഒന്ന് കോപ്പി ചെയ്യുക, അത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ കോപ്പി ചെയ്യുന്ന ഗ്രൂപ്പല്ല, ഇപ്രാവശ്യം മെസ്സേജാണ്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് ബോക്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺട്രോൾ വി അടിക്കേണ്ട, അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇൻസേർട്ട് അടിക്കേണ്ട. നമ്മൾ എവിടെയാണ് അടിക്കേണ്ടത്, നമ്മുടെ ഇൻപുട്ട് ബോക്സിലാണ്, അവിടെയാണ് നമ്മൾ മെസ്സേജ് അടിക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് ബോക്സിൽ സെൻഡ് കീസ് കൊടുത്തു. അപ്പോൾ രണ്ടും കൊടുത്തു, സെറ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യം കൂടി കൊടുക്കാണ്ട് നമ്മളിവിടെ ഒരു മെസ്സേജ്, ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നല്ല ഇവിടെ ക്ലിക്ക് ചെയ്യണം, ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഇതിൽ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് പോകും, അല്ലെങ്കിൽ എൻ്റർ അടിച്ചാലും മതി. എൻ്റർ കീ എന്നാണ് റിട്ടേൺ കീ അടിച്ച് കഴിഞ്ഞാൽ അതും വരും. അപ്പം നിങ്ങൾക്ക് ഏതും യൂസ് ചെയ്യാം. നമ്മളെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എൻ്റർ കീ യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ രീതിയിൽ ഇവിടെ അത് ഇതിൻ്റെ ഇത് ഫെച്ച് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ബോക്സിലേക്ക് ഞാൻ എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒരു സെൻഡ് കീസിൻ്റെ ഒരു ആക്ഷനും കൂടി കൊടുക്കുക. അതായത് കീസ് ഡോട്ട് എൻറ്റർ, നമ്മൾ എൻറ്റർ കീ കൂടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ എൻറ്റർ കീ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എൻറ്റർ കീ പ്രസ്സായി, ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ലൂപ്പിൻ്റെ ഉള്ളിലാണ്, അപ്പോൾ അടുത്ത ആളെടുക്കും, അടുത്ത ആളെടുക്കും, അങ്ങനെ. അതിന് മുമ്പ് ഞാൻ കുറച്ച് സ്ലീപ്പുകൾ കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു സ്ലീപ്പ് ഇട്ട് കൊടുക്കുക, ടൈം ഡോട്ട് സ്ലീപ്പ് ഇട്ടു. ഓക്കെ, 2 സെക്കൻഡ്. അതുപോലെ ഗ്രൂപ്പ് ഡൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 1 സെക്കൻഡ് സ്ലീപ്പ് കൊടുക്കാം. ജസ്റ്റ് സ്ലീപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് നമ്മൾ ഒരുപാട് ആക്ഷൻ ചെയ്യുന്നതല്ല, അപ്പം ഗ്യാപ്പ് ഇടുന്നത് നല്ലതാണ്. അപ്പം അതുപോലെ നമ്മൾ ഇവിടെ ലാസ്റ്റ് ഓരോ ഒരാൾ ഒരു ഗ്രൂപ്പിലേക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ലീപ്പ് കൂടി ഇടാം, മേ ബി 2 സെക്കൻഡ്സ് അവിടെയും സ്ലീപ്പ് കൊടുക്കും. അപ്പോൾ എല്ലായിടത്തും സ്ലീപ്പായി. അപ്പം ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അത് അതുപോലെ നമ്മൾ ഇവിടെയും ഞാൻ വേണമെങ്കിൽ ഇവിടെ സ്ലീപ്പ് വേണ്ട, കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ സെർച്ച് ബോക്സിന് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇവിടെ ഈ 10 സെക്കൻഡ്സ് ഇപ്പോൾ നമുക്ക് വേണ്ട, കാരണം നമ്മളിപ്പം ഇവിടെ എക്സ്പ്ലിസിറ്റ് വെയിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ട് നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ. ഇത് റൺ ഓപ്പണായി, നമ്മുടെ വെബ് ഡോട്ട് വാട്സപ്പിലേക്ക് പോയി. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഒന്ന് QR കോഡ് സ്കാൻ ചെയ്യണം. അപ്പോൾ ഞാനതൊന്ന് പെട്ടെന്ന് സ്കാൻ ചെയ്തു. അപ്പോൾ അത് ലോഡായി, അത് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അതാ ഇൻപുട്ട് ബോക്സിൽ സെർച്ച് ചെയ്തു, ടെസ്റ്റ് ടൂവിൽ ക്ലിക്ക് ചെയ്തു, നമ്മളെ മെസ്സേജ് അയച്ചു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്തു, ടെസ്റ്റിലേക്ക് പോയി, അവിടെ എന്ത് ചെയ്തു, മെസ്സേജ് അയച്ചു. നമ്മളെ ലാസ്റ്റ് ടെസ്റ്റ് ഗ്രൂപ്പ് 1 പോയി, അത് ക്ലിക്ക് ചെയ്തു, അവിടെ മെസ്സേജ് അയച്ചു, സെൻഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്ത്, നമ്മളെ ഓട്ടോമേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബൾക്കായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. ഇപ്പോൾ 5, 6, 10, 20 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പോലും അതങ്ങനെ കണ്ടിന്യൂ, ആ പ്രോസസ്സ് കണ്ടിന്യൂ. അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഓട്ടോമേഷൻ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ,
അറ്റാച്ച്മെൻ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ കുറച്ചുകൂടിയും ഇതിലൂടെ അഡീഷൻസ് കൊടുത്ത് കഴിഞ്ഞാൽ അറ്റാച്ച്മെൻ്റ്, അതായത് ഇമേജൊക്കെ നമുക്ക് കണ്ടൻറ്റിനെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അത്ര അതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ. അതുപോലെ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു QR കോഡിൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്യുക, അതായത് ഫസ്റ്റ് ടൈം മാത്രം QR കോഡ് സ്കാൻ ചെയ്യുക. പിന്നെ നമ്മൾ എപ്പോൾ നമ്മൾ പിന്നെ എപ്പോൾ സ്ക്രിപ്റ്റ് എങ്ങനെ റൺ ചെയ്യുകയാണെങ്കിലും, ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് റൺ ചെയ്യുകയാണെങ്കിലും എപ്പോൾ റൺ ചെയ്യുകയാണെങ്കിലും നമ്മൾ QR കോഡ് ചോദിക്കേണ്ട ആവശ്യമില്ല, ആ രീതിയിലാക്കുന്നതാണ് മൂന്നാമത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോ ആണ് ഇതിൻ്റെ ബേസ്, എല്ലാത്തിൻ്റെ ബേസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻസിലിടുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളെ കണക്ഷൻസിലേക്കൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും യൂസാകുന്ന ഒരു കൈൻഡ് ഓഫ് ഓട്ടോമേഷനാണിത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നിങ്ങൾ അതുപോലെ ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ആ കറസ്പോണ്ടിങ് ബ്രാഞ്ചിലേക്ക് പോയാൽ മതി. വാട്സപ്പ് ഓട്ടോമേഷൻ ബേസിക് എന്നുള്ള ബ്രാഞ്ചിൽ ഇതിൻ്റെ കോഡ് ഉണ്ടാവും. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ നിങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.